പുക്കത്തെ പ്രമുഖ റെസ്റ്റോറന്റായ സ്റ്റാർ റെസ്റ്റോറന്റിൽ അത്യാധുനിക രീതിയിൽ നവീകരിച്ച എസ് സി ഫാമിലി ഹാൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. കുടുംബസമേതം ഭക്ഷണം കഴിക്കാനും ബർത്ത്ഡേ പാർട്ടി, മീറ്റിംഗ് തുടങ്ങിയവ നടത്താൻ പ്രത്യേക ഹാളുകളും തയ്യാറാക്കിയിട്ടുണ്ട്. മുക്കം സ്റ്റാർ റെസ്റ്റോറന്റിലെ നവീകരിച്ച എ സി ഫാമിലി ഹാളാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അത്യാധുനിക രീതിയിൽ നവീകരിച്ച ഹാളിൽ ബർത്ത്ഡേ പാർട്ടി, മീറ്റിംഗ് തുടങ്ങിയവ നടത്താൻ പറ്റിയ ഹാളും വരുന്നവരുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ആധുനിക രീതിയിലുള്ള ബാത്റൂമും പുതിയ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഒരു ഒന്നൊന്നര മാസമായിട്ട് അടച്ച് വെച്ചിരുന്നതാണ്. റിനോവേഷൻ ആയിരുന്നു. അപ്പൊ കുറച്ച് നല്ല രീതിയിൽ കുറച്ച് ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടും കുറച്ച് നല്ല ഫുഡിന്റെ വെറൈറ്റികളും ഒക്കെ ആയിട്ട് കുറച്ച് ഇന്നു മുതൽ തുടങ്ങിയതേ ഉള്ളൂ. ഈ ഹാള് ഫാമിലി ഹാളാണ്. ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്യാബിൻ സൗകര്യമുണ്ട്. 15 പേര്, അങ്ങനെ 20 പേർക്ക് അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തു അവരുടെ പ്രൈവറ്റ്സി നിലനിർത്തിക്കൊണ്ട് ഫുഡ് കഴിച്ച് ആസ്വദിച്ച് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. ബാത്റൂം ഒക്കെ വളരെ നല്ല രീതിയിൽ മോഡേൺ സ്റ്റൈലില് നമ്മളിപ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാത്രം നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു 100-100 പേർക്കൊക്കെ വന്നു കഴിഞ്ഞാല് അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഹാളുണ്ട്. ഈ ഫുഡിന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ ആ തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അറ്റ് എ ടൈം നമുക്ക് ഒരു 100-200 പേര് 300 പേര് വന്നാലും കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നവീകരണത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ കലം ബിരിയാണിയും സ്റ്റാർ റെസ്റ്റോറന്റിൽ ഒരുക്കുന്നുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നമ്മളിവിടെ സെർവ് ചെയ്യാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, കലം ബിരിയാണി. അപ്പൊ അത് ഏകദേശം ഒരു വിത്തിൻ വീക്സ് ഞങ്ങൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ സീ ഫുഡുകള്, കടൽ മത്സ്യങ്ങള്, അതേപോലെ പൊള്ളിച്ചത്, ഫിഷ്, അങ്ങനെ കുറെ വെറൈറ്റി ഫുഡുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഒരേ സമയം 300 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം സ്റ്റാർ റെസ്റ്റോറന്റ് ഉണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ബിസിനസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത.